തിരുവാഭരണ ഘോഷയാത്രയ്ക്കൊപ്പം അജീഷ് ശിവകുമാറാണ് വിവരങ്ങൾ നൽകിയത്. അല്പസമയത്തിനകം തന്നെ സന്നിധാനത്തേക്ക് തിരുവാഭരണ ഘോഷയാത്ര എത്തും. വലിയ നടപ്പന്തലിൽ വലിയ രീതിയിൽ വാദ്യമേളങ്ങളുടെയും കർപ്പൂരാടിയുടെയും അകമ്പടിയോടുകൂടിയായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് 18-ാം പടിയുടെ ചുവട്ടിലേക്ക് എത്തിക്കുക. അതിനുശേഷം 18-ാം പടിയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുഭാഭരണങ്ങളുമായി ഗുരുസ്വാമി പടികയറും. മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് സ്വീകരിക്കും. ഇപ്പോൾ ആ സന്നിധാനത്ത് നിന്ന് കെ സി ബിപിൻ കൂടി ചേരുകയാണ്. ബിപിൻ ശരംകുത്തിയിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. ഏത് സമയത്തേക്ക് സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബിപിൻ ആറ് 15-ന് ശേഷം ഏതായാലും തിരുവാഭരണ ഘോഷയാത്ര 18-ാം പടിക്ക് സമീപത്തെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 18-ാം പടി കയറിയാണ് ഈ തിരുവാഭരണങ്ങൾ എത്തിക്കുക. 3 പേടകങ്ങളാണ് നേരത്തെ അജീഷ് സൂചിപ്പിച്ചതുപോലെ ആഭരണങ്ങളും പൂജാപാത്രങ്ങളും കൊടുക്കുകയും അടങ്ങുന്നതാണ് 3 പേടകങ്ങൾ. ഇരുമുടിക്കെട്ടില്ലാതെ തിരുവാഭരണങ്ങളുമായി 18-ാം പടി കയറാൻ ഇവർക്ക് അനുവാദമുണ്ട് എന്നതാണ് പ്രത്യേകത. ആദ്യ പേടകത്തിൽ ഇന്ദ്രനീല കല്ല് പതിച്ച തിരുമുഖമാണ്. അത് അയ്യപ്പനെ യോദ്ധാവായി കാണണമെന്നാഗ്രഹിച്ച പന്തളം രാജാവ് പണികഴിപ്പിച്ചതാണ്. ഇത് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തും. തുടർന്നാണ് പൂജാകർമ്മങ്ങൾ നടക്കുക. ദീപാരാധനയ്ക്ക് ശേഷം നട തുറക്കുമ്പോൾ തിരുവാഭരണം അണിഞ്ഞ അയ്യപ്പനെ ഭക്തർക്ക് കാണാം. ഈ ദിവ്യ മുഹൂർത്തത്തിൽ തന്നെയാണ് അങ്ങ് കിഴക്ക് പൊന്നമ്പലമേടിൽ മകരജ്യോതിയും ദൃശ്യമാകുന്നത്. മകരജ്യോതി ദൃശ്യമാകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് പൊന്നമ്പലമേട്ടിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കി നിൽക്കുന്നത് പാണ്ഡിത്താവളത്താണ്. ഏറ്റവും പുണ്യമായ ജനങ്ങൾ കാണുന്നത് ഈ തിരുമുറ്റം തന്നെയാണ്. സന്നിധാനത്ത് ഇവിടെ ഏതാണ്ട് 10,000 പേർക്കെങ്കിലും നിന്ന് കാണാനുള്ള സൗകര്യമുണ്ട്. അത്രത്തോളം ആളുകൾ ഇപ്പോൾ ഇവിടെ ഉണ്ട്, വിശ്വാസികളുണ്ട്. സന്നിധാനത്ത് നിന്നും പുല്ലുമേട് പാതയിലാണ് പാണ്ഡിത്താവളം. ഏതാണ്ട് 10-26,000 പേർക്ക് അവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട് എന്നാണ് നേരത്തെ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ കൂടുതൽ ആളുകൾ, ഏതാണ്ട് 100,000-ത്തിലധികം ആളുകളുണ്ട് എന്ന് കണക്കാക്കുമ്പോഴും 200,000-ത്തിനടുത്ത് ആളുകൾ ഈ മേഖലകളിൽ തന്നെ വിവിധ മലകളിലും ദർശനം കാണാൻ സാധിക്കുന്ന ഭാഗങ്ങളിലുമായി നിൽപ്പുണ്ട് എന്നാണ് അനൗദ്യോഗികമായ കണക്കുകൾ. മൂടൽമഞ്ഞുണ്ടെങ്കിൽ കെ സി ബിപിൻ തുടരുക.